നമസ്കാരം. കമ്മ്യൂണിസവും ഇസ്ലാമിക തീവ്രവാദവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല ഏജൻസികളും അതുപോലെ പല ചിന്തകന്മാരുമൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണമായി അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലായി മാറുമ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഏകാധിപത്യ പ്രവണത തന്നെയാണ്. രണ്ടിനും ഒരു ഭീകര മുഖമാണ് ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആളുകൾ കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇത് സാധൂകരിക്കും വിധമുള്ള നടപടികൾ പല രാജ്യങ്ങളും പല വിദേശ രാജ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമുക്ക് അമേരിക്കയിലേക്ക് പോയാൽ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ പൗരന്മാരെ തങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റില്ല, തങ്ങളുടെ പൗരത്വം നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്ന ചൈനയും ചൈനയുടെ ആ ഏകാധിപത്യ പ്രവണതയും ചൈന സ്വന്തം പൗരന്മാരോട് തന്നെ കാണിക്കുന്ന ആ വൃത്തികെട്ട നിലപാടുകളും തരംതാണ നിലപാടുകളും മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ നിലപാടുകളുമൊക്കെ പലകുറി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്ക് അമേരിക്കൻ കുടിയേറ്റ വിസ വിലക്കാനൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചന. ഇതിനു മുന്നോടിയായി അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസ് പുതിയ നയത്തെ പറ്റിയുള്ള സൂചനകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ മറ്റേതെങ്കിലും ഏകാധിപത്യ പാർട്ടിയുടെയോ അംഗമായ ഏതെങ്കിലും കുടിയേറ്റക്കാരനെ അമേരിക്കയിൽ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഈ പോളിസി അലേർട്ട് റിപ്പോർട്ടിൽ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മറ്റ് ഏകാധിപത്യ പാർട്ടിയിലോ അംഗത്വമുള്ള ആളുകൾ അമേരിക്കൻ ഐക്യനാടുകളോടുള്ള സ്വാഭാവിക വൽക്കരണ സത്യപ്രതിജ്ഞയുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് അമേരിക്കൻ ആഭ്യന്തര ഏജൻസി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പോളിസി അലേർട്ടിലുള്ളത് പുതിയ എമിഗ്രേഷൻ നയമല്ല, പക്ഷേ എമിഗ്രേഷൻ നയത്തിൻ്റെ അനുബന്ധ നയങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് ഇത്തരം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പാലിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, അടിച്ചേൽപ്പിക്കുന്ന ഈ രീതി പിന്തുടരുന്ന രാജ്യങ്ങളുടെ പൗരന്മാർക്കും അവരുടെ അംഗങ്ങൾക്കുമൊന്നും ഒരു തരത്തിലും അമേരിക്കൻ കുടിയേറ്റ വിസയോ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആനുകൂല്യങ്ങളോ ഗ്രീൻ കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നൽകില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ കമ്മ്യൂണിസം എന്ന ചീഞ്ഞിനാറിയ എന്ന വൃത്തികെട്ട ആ ഒരു നയത്തിന് ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് ലഭിക്കുന്ന തിരിച്ചടിയാണ്. എന്നിട്ടും ഇവിടെ ചില കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ചിലർ നടപ്പുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വിസ നിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് കത്തെഴുതിയ വിവരം ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പോൾ യെച്ചൂരി സഖാവ് അങ്ങോട്ട് പോകേണ്ടതില്ല. യെച്ചൂരി സഖാവ് കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇന്ത്യ കമ്മ്യൂണിസവും മറ്റു കാര്യങ്ങളുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത രാജ്യമാണ്. എന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ അലർജിയായിരിക്കുന്നു. ഈ ഭീകരവാദം പോലെ തന്നെ അലർജിയായിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇനിയിപ്പോൾ സീതാറാം യെച്ചൂരി സഖാവിന് അമേരിക്കയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന യെച്ചൂരി സഖാവ് ഇവിടുത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണെന്നുള്ള കാര്യം ട്രംപിന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിയാമായിരിക്കാം. എന്തൊക്കെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളും അതുപോലെയുള്ള ഏകാധിപത്യ പ്രവണതയും പിന്തുടരുന്നവരെയും അത് പിന്തുടരുന്ന രാജ്യങ്ങളിലെ പൗരന്മാരെയും ഒന്നും അമേരിക്കയിലേക്ക് ഇനി പടികയറ്റില്ല എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഒക്കെയാണ് ഈ നയം ബാധിക്കുക. ചൈനയിൽ 90 ദശലക്ഷത്തിലധികം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത്. നമുക്കറിയില്ല, ചൈനീസ് ഭരണകൂടം പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണിത്. CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെയും പുതിയ നയം കാര്യമായി തന്നെ ബാധിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഈ കമ്മ്യൂണിസം വിട്ടിട്ട് നമുക്ക് ഈ ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ചയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി ഇസ്ലാമിക ഭീകരവാദവും ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ പ്രവണതയും ലോകത്തിന് മുന്നിൽ നാണക്കേടായി അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഭീഷണിയായി നിലകൊള്ളുന്ന ഒരു ദുരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇസ്ലാമിക വിഘടനവാദത്തിന് ഫ്രാൻസ് പൂച്ചുവലം കെട്ടിരിക്കുന്നു. യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ് ഇസ്ലാമിക ഭീകരവാദത്തെ ചെറുക്കാനായി അതിനെ തുടച്ചു നീക്കാനായുള്ള വളരെ കാര്യമായ നടപടികൾ മുമ്പോട്ട് പോകുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളായി ഈ ഇസ്ലാമിക ആളുകൾ കടന്നുകയറി അവിടുത്തെ ജനതയെ ആക്രമിക്കുന്ന, അവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന, അവിടെ ഭീകരാക്രമണം നടത്തുന്ന നമ്മൾ സ്വീഡനിലൊക്കെ കണ്ടതാണ്.
മയങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള മയങ്ങൾ ഇത്തരത്തിലുള്ള ഭീകരമയങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത് അതുകൊണ്ട് ഈ ഭീകരവാദത്തെ ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കില്ല സ്വന്തം രാജ്യത്തേക്ക് കയറ്റില്ല എന്ന ശക്തമായ നിലപാടാണ് യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്ലാമിക വിഘടനവാദം അടിച്ചൊതുക്കാനായി പുതിയ നിയമങ്ങളുമായിട്ടാണ് ഫ്രാൻസ് രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് ഈ പുതിയ നിയമം പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കിനെയും അതിന്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് അതിനെ സമത്വത്തിന്റെയും വിമോചനത്തിന്റെയും വാഗ്ദാനങ്ങളെയും മാനിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ നിയമമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായി റിപ്പബ്ലിക്കൻ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളെ പിരിച്ചുവിടാൻ ഉത്തരവിടാനും പുതിയ നിയമം ഫ്രാൻസിൽ അധികാരം നൽകുന്നുണ്ട് പുതിയ നിയമത്തിൽ പള്ളികൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും ഇതോടൊപ്പം ഫ്രഞ്ച് അധികാരികൾ ഈ പള്ളികളിലെ ഇമാമുകൾക്ക് പ്രത്യേക പരിശീലനം നൽകി സർട്ടിഫിക്കറ്റ് കൊടുക്കും അതനുസരിച്ച് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും വയ്ക്കും ഫ്രഞ്ച് ഭരണകൂടത്തിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ ഇനി മുതൽ മതേതര ചാർട്ടറിൽ ഒപ്പിടേണ്ടി വരും അതിന് ഫ്രാൻസിലെ നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ള സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേക അധികാരം നൽകുന്ന ഒരു നിയമം കൂടി ഫ്രാൻസ് പാസാക്കിയിരിക്കുന്നു ഇതുപോലെ തന്നെ നേരത്തെ ചെക്കോസ്ലോവാക്യ അതുപോലെ തന്നെ യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഇസ്ലാമിക കുടിയേറ്റം അതൊരു ഭീകരവാദത്തിന്റെ പുതിയൊരു മുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുടിയേറ്റമൊക്കെ നിരോധിച്ചിരുന്നു അതേ പാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് മുന്നേറുന്നത് അപ്പോൾ കമ്മ്യൂണിസവും ഇസ്ലാമിക ഭീകരവാദവും ഒക്കെ ഒരേ തരത്തിൽ ലോകത്തിന് ഭീഷണിയാകുന്നു എന്ന വളരെ ആശങ്കാജനകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം കാണുന്നത് ലോക നേതാക്കളൊക്കെ തന്നെ ഈ വിഷയം കാര്യമായി എടുക്കുന്നു കാര്യമായി ചർച്ച ചെയ്യുന്നു തീർച്ചയായും അത് തന്നെ വേണം ഈ ഭീകരവാദവും ഈ കമ്മ്യൂണിസവും ഒന്നും അല്ല ഇവിടെ മനുഷ്യനാണ് ജനങ്ങളാണ് ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതമാണ് മതമല്ല കമ്മ്യൂണിസമല്ല ഇവിടെ വലുത് ജനജീവിതമാണ് ജനങ്ങളാണ് ഇവിടെ വലുത് എന്ന് മനസ്സിലാക്കാൻ ഇവരോടൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എല്ലാം തലതെറിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന വൃത്തികെട്ട സിദ്ധാന്തങ്ങൾ വൃത്തികെട്ട നയങ്ങൾ ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടണം ഒപ്പം ഭീകരവാദവും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്